ഇത് തെർമൽ പ്രിൻ്ററാണ്, അതുകൊണ്ട് നമുക്ക് ഇതിൽ ഇങ്ക് നിറക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ഇതിൽ പ്രിൻ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം വളരെ ഫാസ്റ്റായിട്ട് പ്രിൻ്റ് ചെയ്യുന്നുണ്ട്, ഒരു ഡിലേയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. അതുപോലെ വളരെ ക്വാളിറ്റിയുള്ള പ്രിൻറ്റിംഗ് ആണ്, നല്ല ഫിനിഷിങ് വരുന്നുണ്ട് പ്രിൻറ്റിങ്ങിൽ. ഹലോ ഗായ്സ്, വെൽക്കം ടു മേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് ടു അപ്ഡേറ്റ് പീപ്പിൾ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ബിപോസ് എന്ന കമ്പനിയുടെ ഒരു മിനി തെർമൽ പ്രിൻ്ററിനെ കുറിച്ചാണ്. നമ്മുടെ ഷോപ്പുകളിലൊക്കെ ബില്ലിംഗ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാവുന്ന നല്ലൊരു മിനി പ്രിൻ്ററാണിത്. എന്തായാലും നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. അൺബോക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ പ്രിൻ്ററാണ് കിട്ടുന്നത്. പ്രിൻ്റർ നമുക്കൊന്ന് മാറ്റി വെക്കാം. പിന്നീട് ഒരു പവർ കേബിള്, ഒരു റൗണ്ട് ഷേപ്പിലുള്ള പ്രിൻ്ററിൻ്റെ ആക്സസറീസ് കാണാം, ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യാനുള്ളൊരു ഡിസ്ക്, ഒരു യൂസർ മാനുവൽ, പിന്നെ നമ്മുടെ പ്രിൻ്റ് ചെയ്യാനുള്ള പേപ്പർ, പ്രിൻ്റർ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യാനുള്ളൊരു കേബിൾ, അതുപോലെ മറ്റൊരു ആക്സസറി ആയിട്ട് ഒരു സ്റ്റിക്ക് വരുന്നുണ്ട്, പിന്നെ പവർ കേബിളിൻ്റെ എക്സ്റ്റൻഷൻ ആയിട്ട് വരുന്നൊരു പവർ ബ്രിക്ക്. ഇനി നമുക്ക് പ്രിൻ്ററിനെ കുറിച്ച് പറയാം. പ്രിൻ്ററിൻ്റെ ഡിസൈൻ നോക്കുമ്പോൾ ഒരു ചെറിയൊരു ഡിസൈനാണ് വരുന്നത്, പ്ലാസ്റ്റിക് ഡിസൈനാണ് വരുന്നത്. പ്രിൻ്ററിൻ്റെ ഫ്രണ്ടിലായിട്ട് മൂന്ന് ഇൻഡിക്കേഷൻസ് വരുന്നുണ്ട്. ഒരു പവറിൻ്റെ ഇൻഡിക്കേഷൻ, എന്തെങ്കിലും എറർ വരുന്ന സമയത്ത് അതിനുള്ള ഇൻഡിക്കേഷൻ, അതുപോലെ പേപ്പറിൻ്റെ ഇൻഡിക്കേഷൻ, ഇങ്ങനെ മൂന്ന് ഇൻഡിക്കേഷൻ ഫ്രണ്ടിൽ വരുന്നുണ്ട്. അതുപോലെ അതിൻ്റെ അടുത്തായിട്ട് ഒരു ഹോം ബട്ടൺ വരുന്നുണ്ട്, ഫീഡ് എന്ന് എഴുതിയിട്ടുള്ളൊരു ബട്ടണും അതിൽ വരുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിലായിട്ട് നോക്കുമ്പോൾ നമുക്ക് പ്രിൻ്റർ ഓപ്പൺ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അവിടെ നിന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് പ്രിൻ്റർ ഓപ്പൺ ആയിട്ട് വരും, നമുക്ക് പേപ്പർ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. പ്രിൻ്ററിൻ്റെ ബാക്കിൽ പവർ കൊടുക്കാനുള്ള പോർട്ട് വരുന്നുണ്ട്, ഒരു RJ45 പോർട്ട്, അതുപോലെ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് USB Type-B പോർട്ട്. ഈ ലെഫ്റ്റ് സൈഡിൽ നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ പ്രിൻ്റർ ഓപ്പൺ ആയിട്ട് വരും. പ്രിൻ്റർ ഓപ്പൺ ആകുമ്പോൾ നമ്മുടെ ഈ പേപ്പർ ഈ പ്രിൻ്ററിലേക്ക് ഈ ഒരു തരത്തിൽ വെക്കുക, ഈ വീഡിയോയിൽ കാണുന്ന തരത്തിലാണ് പേപ്പർ വെക്കേണ്ടത്. അതിനുശേഷം നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ഇത് കണക്ട് ചെയ്യാനായിട്ട് കമ്പ്യൂട്ടറിൽ ആദ്യമായിട്ട് നമ്മുടെ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യണം. അതിനായിട്ട് നമുക്ക് കൂടെ കിട്ടിയിട്ടുള്ള ഈ ഒരു ഡിസ്ക് ഉപയോഗിക്കാം. ഇത് ഉപയോഗിച്ച് ഇതിൽ നിന്ന് നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമുക്ക് കേബിൾസ് കിട്ടിയിട്ടുണ്ട്, ഒരു പവർ ബ്രിക്കും അതുപോലെ തന്നെ അതിന് കേബിളും കിട്ടിയിട്ടുണ്ട്. അത് രണ്ടും ജോയിൻ ചെയ്തിട്ട് ഈ ഒരു പവർ കേബിൾ നമ്മുടെ പ്രിൻ്ററിലേക്ക് കണക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് USB ഉപയോഗിച്ച് കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. അതിനായിട്ട് നമ്മുടെ ഈ ഒരു പോർട്ടിലേക്ക് USB Type-B പോർട്ടാണിത്. ഇതിലേക്ക് നമ്മുടെ കേബിൾ കണക്ട് ചെയ്യുക, എന്നിട്ട് കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യുക. ഇതിനുശേഷം പവർ ഓൺ ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രിൻ്റർ ഓൺ ആവും. ഇപ്പോൾ പ്രിൻ്റർ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ നിങ്ങൾ ഏത് ബില്ലിംഗ് സോഫ്റ്റ്വെയർ ആണോ ഉപയോഗിക്കുന്നത് അതുമായിട്ട് ഈ ഒരു പ്രിൻ്റർ കണക്ട് ചെയ്താൽ മതി. ഇതിൽ പ്രിൻ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം വളരെ ഫാസ്റ്റായിട്ട് പ്രിൻ്റ് ചെയ്യുന്നുണ്ട്, ഒരു ഡിലേയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. അതുപോലെ വളരെ ക്വാളിറ്റിയുള്ള പ്രിൻറ്റിംഗ് ആണ്, നല്ല ഫിനിഷിങ് വരുന്നുണ്ട് പ്രിൻറ്റിങ്ങിൽ. പ്രിൻറ്റിങ്ങിൻ്റെ ക്വാളിറ്റിയിലാണെങ്കിലും ഒരു പ്രശ്നങ്ങളും കാണാൻ കഴിയുന്നില്ല, വളരെ നല്ല ക്വാളിറ്റി വരുന്നുണ്ട്. അതുപോലെ ഇതിൽ ഓട്ടോ കട്ട് ഓപ്ഷൻ വരുന്നുണ്ട്, നമുക്ക് ബില്ലൊക്കെ പ്രിൻ്റ് ചെയ്തതിന് ശേഷം അത് ഓട്ടോമാറ്റിക്കായിട്ട് കട്ടായിട്ട് വരുന്നുണ്ട്. ഇത് തെർമൽ പ്രിൻ്ററാണ്, അതുകൊണ്ട് നമുക്ക് ഇതിൽ ഇങ്ക് നിറക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. പിന്നെ നമ്മൾ ഈ പ്രിൻ്ററിൻ്റെ ബാക്കിൽ നോക്കുന്ന സമയത്ത് നമുക്കിത് എവിടെയെങ്കിലും വാളിലൊക്കെ വെക്കാനുള്ള, ഹോൾഡ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഈ ഒരു പ്രിൻ്ററിനെ കുറിച്ച് ഓവറോൾ പറയുമ്പോൾ ഇതിൻ്റെ ഡിസൈൻ വൈസ് നോക്കുമ്പോൾ വളരെ കോമ്പാക്റ്റാണ്, സൈസ് കുറവാണ്, വെയ്റ്റും കുറവാണ്. അതുപോലെ നമുക്ക് ഇത് നമ്മുടെ വാളിലൊക്കെ ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷനും വരുന്നുണ്ട്. ഓവറോൾ ഡിസൈൻ വൈസ് നോക്കുമ്പോൾ വളരെ കോമ്പാക്റ്റായിട്ടുള്ള ഡിസൈനാണ് വരുന്നത്. ഇനി വളരെ ഫാസ്റ്റായിട്ടുള്ള പ്രിൻറ്റിങ് ഇതിൽ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിതിൽ മെയിൻ്റെനൻസ് വളരെ കുറവാണ്, മെയിൻ്റെനൻസ് ഇല്ലയെന്ന് തന്നെ പറയാം. കാരണം ഇതിൽ ഇങ്ക് വരുന്നില്ല, ഒരു തെർമൽ പ്രിൻ്ററാണ്, അതുകൊണ്ട് മെയിൻ്റെനൻസിൻ്റെ കാര്യത്തിൽ ഒരു പ്രശ്നവും വരുന്നില്ല. യൂസ് ചെയ്യാനാണെങ്കിലും വളരെ എളുപ്പമാണ്. നമുക്ക് ഇതിൻ്റെ ഡ്രൈവർ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ജസ്റ്റ് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്താൽ വളരെ ഈസി ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാനും കഴിയുന്നുണ്ട്. ഇങ്ങനെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന, വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു തെർമൽ പ്രിൻ്ററാണിത്. നമ്മുടെ ചെറിയ ഷോപ്പുകൾക്ക് വേണ്ടിയും മറ്റുമൊക്കെ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു പ്രൊഡക്റ്റ് ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സിൽ അവൈലബിൾ ആണ്.
വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.